മാത്തിലേക്ക് സ്വാഗതം ഇരുപതാമത്തെ എപ്പിസോഡാണ് മന്ദോഷ്മരായ ക്രിസ്ത്യാനികൾ മെലിഞ്ഞ സഭകൾ ഉണ്ടാക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളിപ്രസംഗങ്ങൾ ബിബ്ലിയ ഇത് പബ്ലിഷ് ചെയ്തത് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാനിപ്പറമ്പിലച്ചനാണ് ഇത് നിങ്ങൾക്ക് ബിബ്ലിയ പബ്ലിക്കേഷനിൽ നിന്ന് വാങ്ങാം ഇത് വാങ്ങണം ഇത് കണ്ടോ ഇത്ര മനോഹരമായ ഈ പുസ്തകം നമ്മളുടെ ഭവനത്തിൽ വലിയൊരു നിധിയായിരിക്കും നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ ഇത് വായിച്ച് പഠിക്കണം ആത്മാവിൽ കരുത്തുള്ളവരായ ക്രിസ്ത്യാനികളാകണം മന്ദോഷ്മരായ ക്രിസ്ത്യാനികളാകാതെ ഇന്നത്തെ വിഷയം അതാണ് മന്ദോഷ്മരായ ക്രിസ്ത്യാനികൾ മെലിഞ്ഞ സഭകളുണ്ടാക്കുന്നു നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതിയിലത്തെ പ്രസംഗമാണിത് അന്നത്തെ വേദവായന നടപടി പുസ്തകം ഒമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വചനങ്ങളുമാണ് തങ്ങൾക്ക് അനുരൂപമായ മെലിഞ്ഞ സഭകൾ നിർമ്മിക്കുന്നവരാണ് ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്മരായ ക്രിസ്ത്യാനികൾ അത് പക്ഷേ യേശുവിൻ്റെ സഭയല്ല മതപീഡനത്തിന് ശേഷം ആദിമ ക്രൈസ്തവ സമൂഹം കുറച്ച് നാളത്തേക്ക് സമാധാനത്തിൽ ജീവിക്കുകയായിരുന്നു ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനത്തിലും നടക്കുകയും വളരുകയും ചെയ്തിരുന്ന സഭ പ്രതിഷ്ഠ നേടാൻ തുടങ്ങിയിരുന്നു കുറ്റമില്ലാത്ത വിധം ദൈവസന്നിധിയിൽ നടക്കാൻ വിളിക്കപ്പെട്ട സഭ ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം അതാണ് ദൈവഭയവും പരിശുദ്ധാത്മാവിൻ്റെ സ്വാന്ത്വനവും സഭയുടെ ശൈലിയാണത് ദൈവഭയത്തിൽ നടക്കുമ്പോൾ ആരാധനയുടെ ഭാവം കൈവരുന്നു ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിൻ്റെ ഹൃദയഭാവം ശരിയല്ലേ ഇങ്ങനെയാണ് സഭ നടക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുകയോ മോശമായ തീരുമാനമെടുക്കുകയോ ചെയ്തില്ല നാം ദൈവത്തിന് മുമ്പിലാണല്ലോ നിൽക്കുന്നത് അതാനന്ദത്തോടും സന്തോഷത്തോടും കൂടെയാണ് ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം കർത്താവ് നമുക്ക് തന്ന വരദാനമായ ഈ സാന്ത്വനം പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നു ഇന്ന് ആരാധനക്രമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗം പറയുന്നത് യേശുവിൻ്റെ വാക്കുകൾ കഠിനമായി പല ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടു എന്നതാണ് അവർ പിറുപിറുക്കുകയും ഇടർച്ചയ്ക്ക് വിധേയമാകുകയും അവസാനം ഗുരുവിനെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇക്കൂട്ടർ പിൻവാങ്ങി അവർ അവനെ ഉപേക്ഷിച്ചു പോയി കാരണം അവർ പറഞ്ഞു ഈ മനുഷ്യൻ അല്പം അസാധാരണക്കാരനാണ് അവൻ കഠിനമായ കാര്യങ്ങൾ പറയുന്നു നമുക്കത് പറ്റില്ല ഈ പാതയിലൂടെ സഞ്ചരിക്കുക അപകടകരമാണ് നമുക്ക് കുറേ കൂടി കാര്യബോധമുള്ളവരാകാം നമുക്ക് പുറകിലേക്ക് മാറാം അവൻ്റെ സമീപത്ത് നിൽക്കേണ്ടതില്ല ഒരു പക്ഷേ ഇവർക്ക് യേശുവിനെക്കുറിച്ച് ആരാധനാഭാവം ഉണ്ടായിരുന്നു എന്നാൽ വളരെ ദൂരത്ത് നിന്നാണ് അവർ അവനുമായി ഇടപഴകാൻ ഇഷ്ടപ്പെട്ടില്ല അപരിചിതമായ കാര്യങ്ങളാണല്ലോ അവൻ പറയുന്നത് ഇത്തരം ക്രിസ്ത്യാനികൾ സഭയിൽ പ്രതിഷ്ഠ നേടുന്നില്ല അവർ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നില്ല അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വാത്വനമില്ല അവർ സഭയെ വളരാൻ സഹായിക്കുന്നില്ല തീർച്ചയായും കാര്യബോധമുള്ള ക്രിസ്ത്യാനികളാണവർ അത്രമാത്രമേ ഉള്ളൂ എന്ന് മാത്രം അവർ അകലം പാലിക്കുന്നു അവരെ ഉപഗ്രഹ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് വിളിക്കാം അവർ തങ്ങളുടെ ഇംഗിതത്തിന് പറ്റിയ ചെറിയ സഭയുണ്ടാക്കുന്നു വെളിപാട് ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്മണ ക്രിസ്ത്യാനികളാണ് അവരുടെ മന്ദോഷ്മത സഭയിലേക്ക് കടന്നു വരുന്നു അവരുടെ നല്ല ബോധത്തിൻ്റെ സാമാന്യ ബുദ്ധിയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അവർ നടക്കുന്നത് അത് അത് ലൗകികമായ വിവേകമാണ് ലൗകിക വിവേകത്തിൻ്റെ പ്രലോഭനമാണിത് ഈ നിമിഷത്തിൽ യേശുവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്ന ചിലപ്പോൾ രക്തം ചിന്തി വരെ സാക്ഷ്യം വഹിക്കുന്ന നിരവധി ക്രിസ്ത്യാനികളെ നമുക്ക് ഓർക്കാം അവർ ഉപഗ്രഹ ക്രിസ്ത്യാനികളല്ല കാരണം അവർ യേശുവിൻ്റെ പാതയിൽ യേശുവിനോടൊപ്പം പോകുന്നു യേശുവിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു നീയും പോകാൻ ആഗ്രഹിക്കുന്നുവോ നീയും ഉപഗ്രഹ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് നൽകിയ മറുപടി അവർക്ക് നന്നായി അറിയാം കർത്താവേ ഞങ്ങൾ എവിടേക്ക് പോകും നിന്റെ മക്കൾ നിത്യജീവൻ്റെ വചനങ്ങൾ ഉണ്ടല്ലോ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് അവർ ചെറിയ സമൂഹമായിട്ട് മാറി കാരണം പലരും കർത്താവിന് ഉപേക്ഷിച്ചു എന്നാൽ ഈ ചെറിയ സമുദായത്തിന് അറിയാമായിരുന്നു മറ്റെങ്ങും പോകാനില്ലെന്ന് കാരണം അവന് മാത്രമേ കർത്താവിന് മാത്രമേ അനശ്വര ജീവൻ്റെ വചസ്സുകളുള്ളൂ നമുക്ക് ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്താം സഭയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വളരാൻ ഉറച്ചു നിൽക്കാൻ ദൈവഭയത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം സ്വീകരിക്കാൻ നല്ല ബോധം സാമാന്യ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രലോഭനത്തിൽ നിന്നും കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കട്ടെ യേശുവിനെതിരായുള്ള പിറുപിറുക്കൽ എന്ന പ്രലോഭനത്തിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ തീർച്ചയായും കർത്താവ് ഭയങ്കര പിടിവാശിക്കാരനാണ് നിർബന്ധബുദ്ധിക്കാരനാണ് ഇടർച്ച എന്ന പ്രലോഭനത്തിൽ നിന്നും കർത്താവ് നമുക്ക് വിടുതൽ തരട്ടെ